ഇതിപ്പോ കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിലല്ല ഞാൻ പറയുന്നത്, ഇതിനകത്ത് കാര്യമുണ്ടാ. മോണോപ്പൊളി ട്രേഡിങ് ഈസ് ഡേഞ്ചറസ് ഫോർ ദ സൊസൈറ്റി. ഇപ്പം നമ്മളിപ്പം പക്ഷെ പുതിയതെന്തും വരുമ്പോഴത്തേനും, ഇപ്പം അലുമിനിയം കലം വന്നപ്പോഴത്തേനും കൂജയും മറ്റേ മൺകലം ചെയ്യുന്നവരുടെ ബിസിനസ് അവരുടെ പരിപാടി പോയി. അങ്ങനെയുണ്ട്, തുല്യനീതി ഇച്ചിരി പാടാണ്. പക്ഷെ പരമാവധി തുല്യനീതിക്കാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ റിലയൻസൻസ് തന്നെ ചെയ്യുന്ന പരിപാടി എന്താ, അവർ ഈ നാടിനെ മുഴുവൻ വിഴുങ്ങാനായിരിക്കുന്നത്. അല്ലെ മൈജി ചെയ്യുന്ന പരിപാടി എന്നാ, എടാ മൈജി എന്ന് പറയുന്ന ഒരു സംഗതി എത്ര കോടി രൂപയുടെ അഡ്വർടൈസ്മെന്റാ ചെയ്യുന്നത്, എത്ര കോടി രൂപയുടെ അഡ്വർടൈസ്മെന്റാ ചെയ്യുന്നത്. അല്ലെങ്കിൽ ക്യാമറ ഈ പറയുന്ന അത് സ്പ്ലിറ്റായി, അത് ഓക്കെ സ്പ്ലിറ്റായി, മെറി ബോയ് സ്പ്ലിറ്റായി, പക്ഷെ അത് ആരെങ്കിലും മേടിച്ചോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇവരിതിനകത്ത് അഭിനയിക്കുമ്പോൾ, അല്ലെ ഞാൻ പറഞ്ഞ രണ്ടുപേരും ഇതിനകത്ത് അഭിനയിക്കുമ്പോൾ അവർക്ക് എന്ത് പൈസ അതിനകത്ത് നമുക്ക് കൊടുക്കണമെന്നറിയോ? ഈ ദുൽഖറൊക്കെ എന്നെ കാണിച്ചതിനാണ് ഇത്രയും റെമ്യൂണറേഷൻ അതിനകത്ത് വരുന്നത്, ഒരാടിനകത്തൊരു മോഡലായിട്ട് അഭിനയിക്കുമ്പം. എടാ ഇവിടെ എല്ലാം എക്കോണമി വർക്ക്, എക്കോണമി എന്ന് പറയുന്ന ഒരു സാധനം കൂടെ ഉണ്ടെന്നാ ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഈ ആൾക്കാർ ഈ പോയി നിൽക്കുമ്പം, എടാ നമ്മൾ കുറച്ചുകൂടെയൊക്കെ ഒരു ഇന്റലക്ച്വലി നോക്കണം, ഉറപ്പായിട്ടും ഇന്റലക്ച്വലി നോക്കണം. എല്ലാവരും ഇന്റലക്ച്വൽ ആവണമെന്ന് നിർബന്ധം പറയുവാണ്. എനിക്കത് അവരുടെ ചോയ്സ് ആണെന്ന് പറഞ്ഞിട്ട് തന്നെ മച്ചാ കാര്യം. ഒരാൾ അവനെ ഡീഗ്രേഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവൻ അവനെന്തോ ഒരു ഒരു മിഥ്യാധാരണയിൽ നിൽക്കുമ്പോൾ നീ ഇപ്പോൾ ഒരു മിഥ്യാധാരണയിൽ നിൽക്കും, അല്ലെ നിനക്ക് അന്ധമായി നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ ഞാൻ വന്നിട്ട് പറയൂ, എടാ മച്ചാനെ നീ ഇത് മാറ്റ, കാരണം നിന്റെ ഇതിന് വേണ്ടി അല്ല, നിന്റെ നിലവാരം കൂടുക എന്ന് പറയുന്ന സംഗതി തന്നെ ഉണ്ട്. അത് അങ്ങനെ പറയാതിരിക്കാൻ പറ്റത്തില്ല. നിന്റെ നിലവാരം കൂടാനും നല്ലൊരു ഒരു വിദ്യാഭ്യാസത്തിൽ പ്രബുദ്ധരാവാനും നമ്മളിത് പറയുമ്പോൾ അവന്റെ ചോയ്സ് ആണ് പറയാനായിരിക്കും. അതാണ് പറയുന്നത്, ഈ ചോയ്സ് എന്ന് പറയുന്ന സാധനം ഉണ്ട്. പക്ഷെ ഈ ചോയ്സ് എന്ന് പറയുന്ന സാധനം വർക്ക് ചെയ്യുന്നത് വളരെ ഇന്നപ്രോപ്രിയേറ്റ്ലി അല്ല. പക്ഷെ ചോയ്സ് എന്ന് പറയുന്ന ഈ സംഗതി എന്നാ, എന്തേലും ചെയ്തിട്ട് ചോയ്സ് ആണെന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ ചോയ്സ് കുത്തി കയറ്റി കഴിഞ്ഞാൽ പിന്നെ മറ്റേ ഉള്ളവൻ നല്ലൊരു ഉദ്ദേശത്തോടെ എന്തേലും ചെയ്യാൻ പറയുന്നവന് പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇപ്പം എടാ നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് ഡോഗ്മാസും ഒരുപാട് ഫാലസീസും എല്ലാം ഉണ്ട്. അപ്പൊ അത് വിച്ച് ഈസ് ഞാൻ പറയുന്നത് ഇത് റിലീജിയസ്ലി മാത്രമല്ല ഈ ഒരു കാര്യങ്ങൾ നിൽക്കുന്നത്. പറയാനേ നമ്മൾ മൂന്ന് പേര് ഇന്ന് ചെയ്തു കഴിഞ്ഞാൽ മൂഞ്ചിപ്പോ എന്ന് പറയുന്ന പോലത്തെ സംഭവമൊക്കെ ഉണ്ടല്ലോ. അല്ലേ അങ്ങനെ അങ്ങനെ ഒരുപാട് ഡോഗ്മാസ് ഉണ്ട്, അല്ലേ അങ്ങനെ ഒരുപാട് സ്റ്റിഗ്മറ്റൈസ്ഡ് ആണ് നമ്മൾ. അപ്പൊ അങ്ങനെയുള്ളൊരു കാര്യം വന്നിട്ട് നമ്മൾ അതിനെ വിമർശിക്കുമ്പം ആ വിമർശനത്തിനെ ഓപ്പൺലി എടുക്കാതെ ഓപ്പൺലി കയ്യിലോട്ട് വെക്കാൻ മടിയായിട്ട് സി അത് എതിരാണ്. അപ്പൊ എനിക്കും നമുക്ക് നിലനിൽക്കുന്ന നമ്മളുടെ ഒരു ഒരു തോട്ടിൽ അല്ലെങ്കിൽ നമുക്കൊരു ഇതുണ്ട്. അതിന് കടകവിരുദ്ധമായി പറയുമ്പോൾ നമ്മളത് എതിരായിട്ട് ഫീൽ ചെയ്യും, എതിരായിട്ട് തന്നെ ഫീൽ ചെയ്യും. ആ എതിരായിട്ട് ഫീൽ ചെയ്യുന്നതിനും അവൻ എന്ത് പറയും, അതെന്റെ ചോയ്സ് ആണെന്ന് പറയും. അവിടെ മാറപ്പെടേണ്ട ഒരു സംഗതി ഉണ്ട്, അതാണ് നമ്മളീ പറയുന്നത്. ഉടനെ അവൻ ചോയ്സ് ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയണ്ടല്ലോ. ഇങ്ങനെയുള്ള ടാബൂസ് ഇതെല്ലാം നമ്മൾ പറയുമ്പം അവന്റെ ചോയ്സ് ആന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഒരുത്തൻ ശയന പ്രദക്ഷിണം ചെയ്യുന്നു, അവൻ പറയുന്നത് അതിന്റെ ചോയ്സ് ആന്ന് പറഞ്ഞാല് അവൻ നമുക്കൊന്നും പറയാനില്ല, നമുക്ക് വിമർശിക്കാനും ഇല്ല, ഒന്നും ഇല്ല. അല്ലെങ്കിൽ മുട്ടിലെഴുയുന്നു, വിശ്വാസത്തിന്റെ പേരിൽ മുട്ടിലെഴുയുന്നു, അല്ലെങ്കിൽ തേങ്ങയുടയ്ക്കുന്നു, അല്ലെങ്കിൽ എണ്ണ കൊണ്ട കമത്തുന്നു, ഇങ്ങനെയുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അല്ല നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട്, കുറെ കഴുന്നും കുറെ കമ്പികഷ്ണവും പിടിച്ചോണ്ട് അതിലെ ഇതിലെ എല്ലാം പോവും. ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത്? ഇതെല്ലാം വളരെ സൂപ്പർസ്റ്റീഷ്യസിന്റെ കൂത്തരങ്ങ ഇത്. അവിടെ നമ്മൾ ഇത് വന്നിട്ട് വിമർശനം ചെയ്യുമ്പോൾ അയ്യോ ഇതെന്റെ ചോയ്സ് ആണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ ആ ചോയ്സ് ഭയങ്കര അവിടെ ചോയ്സ് ഉണ്ടെങ്കിലും ചോയ്സ് ഉണ്ട് എന്നതിന്റെ പേരിൽ നമ്മൾ മൂടിക്കിട്ടുമല്ല ചെയ്യുന്നത്. നമുക്കവിടെ നമ്മൾ പറയും തിരുത്തപ്പെടേണ്ട സംഗതി ഉണ്ട്, സമൂഹം ഇതിൻ്റെ കെട്ടപാടിൽ നിന്നും അഴിഞ്ഞഴിഞ്ഞു വരുന്നതുകൊണ്ട് അവിടെ നമ്മൾ സംസാരിക്കുന്ന അതുകൊണ്ടാ. എടാ ഞാൻ പറഞ്ഞല്ലോ നമ്മളെല്ലാം സാമൂഹ്യ ജീവി എന്ന ആ അതിൻ്റെ വാല്യൂസ് നമ്മളെ റൂയിൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും. നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നത് ഇപ്പം ഞാനിപ്പോൾ ബിസിനസ് ചെയ്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ല ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആവുന്നത്, എനിക്ക് ചെയ്യാൻ പറ്റാത്തവരുണ്ട് ഉറപ്പായിട്ടുണ്ട്. പക്ഷെ ഞാൻ അതുകൊണ്ടല്ല വെച്ചാൽ ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആവുന്നത്, എനിക്കൊന്നും ചെയ്യാൻ പറ്റാഞ്ഞ് എന്നെ ആ സ്വാർത്ഥനായി നിന്നുകൊണ്ടല്ല, ഞാനൊരു നാർസിസ്റ്റിക് രീതിയിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത എൻ്റെ ദേഷ്യവും അമർഷവും കൊണ്ടല്ല ഞാനിത് പറയുന്നു.
ഇതാശ കമ്മിയാണ്. ഒരു 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 സമൂഹ ജീവി സമൂഹത്തിന് നന്മയുണ്ടാണ് ലോകാ സമസ്ത സൂര്യനോ പോകുന്നു എന്ന് തന്നെ വെച്ചു. അത് നടക്കത്തില്ല. എന്നാൽ പോലും ആ രീതി നോക്കുന്ന എനിക്ക് നോക്കുന്നത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. അല്ലാതെ എനിക്കൊന്നും നടക്കാൻ മേലാഞ്ഞിട്ടല്ല. ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, നീ പറഞ്ഞു വെറൈറ്റി രീതിയിൽ ഗുഡ് പ്രൊമോഷൻ ഇതുമെല്ലാം ചെയ്യണം. എടാ, എവിടെ പ്രൊമോഷൻ ചെയ്യാനും എവിടെ കലാപരിപാടി അവതരിപ്പിക്കാനും, ഈ സാധനം മാർക്കറ്റിങ്ങും പ്രൊമോഷനും ആണേ, ആൾക്കാർ അറിയണേ. ഇപ്പം നമ്മളിപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെയൊക്കെ അന്വേഷിച്ചിട്ട് ചിലപ്പോൾ 100,000 രൂപയൊക്കെ നമുക്ക് ചിലപ്പം 3 മാസത്തേന് 1,20,000 രൂപയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ മോണിറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കാം. വല്ലതും സംഭവിക്കുമോ എന്ന്, ചിലപ്പോൾ ഒന്നും സംഭവിക്കണമെന്നില്ല. ആ റിസ്ക് എടുക്കണം നമ്മൾ. ഇത്രയും ഫണ്ട് ഇറക്കിയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും, അത് വലിയ റിസ്ക് ആണത്. നമ്മൾ ഫണ്ട് ഇറക്കിക്കൊണ്ടിരിക്കണം. അത് ബിസിനസ്സിൽ നിന്ന് തന്നെ ജനറേറ്റ് ആവുന്ന പിന്നെയാ, ബിസിനസ്സിൽ നിന്ന് തന്നെ അക്യുമുലേറ്റ് ചെയ്യുന്ന റവന്യൂ കൊണ്ട് പ്രൊമോഷൻ നടത്തി അങ്ങനെ അങ്ങനെ പോകുന്നത് വളരെ കുറവ് ബിസിനസ്സേ അങ്ങനെ പോവുള്ളൂ. അപ്പൊ നമുക്കിപ്പോ വഴിയോര കച്ചവടം നടത്താം, അല്ലെങ്കിൽ നമുക്ക് ഫുഡ് സ്ട്രീറ്റ് കച്ചവടം നടത്താം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാശും വേണേ ഉണ്ടാവും. പക്ഷെ ഇങ്ങനൊരു ബിസിനസ്സിനകത്ത് ആ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഒരു ഇസാഫിൻ ബാങ്കിൽ പോകുന്ന, അല്ലെങ്കിൽ നമ്മളൊരു ആക്സിസ് ബാങ്കിൽ പോയി നമ്മൾ നമ്മുടെ ഫണ്ട് ഇതിലേക്ക് ഇത് വരുന്നു, നമ്മൾ ലോൺ എടുക്കുന്നു. ഈ ലോണിൻ്റെ എന്ന് പറയുന്ന ആ ക്യാപിറ്റൽ എവിടുന്നാ വരുന്നേ? മൂലധനം. അത് പൊതുഫണ്ടാണ്, നമ്മുടെ എല്ലാം ഫണ്ടാണ്. അതാണ് ജനാധിപത്യത്തിൻ്റെ വാല്യൂ നമ്മൾ എടുക്കുമ്പോൾ അതുണ്ട് അതിനകത്ത്. അപ്പം നമുക്ക് പൗരനെ, ഒരു പൗരന് ഇപ്പം ഞാനിപ്പോൾ എൻ്റെ കമ്പനിയിലേക്ക് എൻ്റെ കമ്പനിയിലേക്ക് ഇത്ര ഫണ്ട് കൊണ്ടുവന്നു, ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ ഇത്ര ഫണ്ട് കൊണ്ടുവന്നു. അപ്പോൾ അത് എന്താ ചെയ്യുന്നത്? ആ ക്യാപിറ്റൽ എവിടുന്ന് വരുന്നു എന്നറിയാൻ കള്ളപ്പണം. അതുകൊണ്ട് പിന്നെ അങ്ങനെയാണ്, പിന്നെ കള്ളപ്പണം ഉണ്ടല്ലോ. അത് എവിടുന്ന് അറിയാൻ ഉള്ള റൈറ്റ് അതുണ്ട്. അത് അങ്ങനെയാണ്. അത് അതിനകത്ത് ഉടനെ മുതലാളി ഇടുന്ന എഫേർട്ടോ ഇതൊന്നും എഫേർട്ട്ലെസ് അല്ലെന്നല്ല പറയുന്നത്. അവൻ എല്ലാം ന്യായപൂർവ്വം നീതിപൂർവ്വം ചെയ്യുമെന്നാണോ വിചാരിക്കുന്നത്? അപ്പം നമ്മളത് അങ്ങനെയാ ഇങ്ങനെയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നിട്ട് നമ്മളിതൊന്നും പറയാതിരിക്കുന്നത് ശരിയായ ഒരു അത് 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 നാശമാണ്. അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാലും ഇത് തന്നെ പറഞ്ഞാൽ മതിയല്ലോ. എന്ത് ചെയ്തിട്ടും ഇത് തന്നെ പറഞ്ഞാൽ മതിയല്ലോ. നിയമവും കോടതിയും ഒക്കെ ഇതിനും വേണ്ടിയാണല്ലോ നിലകൊള്ളുന്നത്. നീതിപൂർവം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നീതി. അപ്പം ഇവിടെ ഞാൻ ഈ വിമർശനം പറയുമ്പോൾ ഇവർ പറയുമ്പോൾ മമ്മൂട്ടിയുടെ അപ്പൻ സിനിമ നടന്നു എന്നല്ലത് ശരിക്കും പറഞ്ഞാൽ മാറ്ററേ അല്ല. മമ്മൂട്ടി സിനിമ വന്നു, പക്ഷേ മമ്മൂട്ടി എടാ ഇത് ഭയങ്കര പ്രീമിയം രീതിയിൽ ഇവരുടെ ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ എഫേർട്ട് അല്ലെന്ന് ഒന്നും പറയുന്നില്ല നമ്മൾ. കാരണം കൊമേർഷ്യലൈസ് ചെയ്തോ, നിങ്ങൾ കൊമേർഷ്യൽ പടം ഇറക്കിക്കോ, KGF ഇറക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പം അടൂർ ഗോപാലകൃഷ്ണൻ ആവുന്നില്ല, പക്ഷെ എനിക്കപ്പോഴും അതിനകത്ത് എതിർപ്പുകളുണ്ട്. പക്ഷെ ഈ എടാ KGF പോലൊരു പടം ചെയ്യണമെങ്കിൽ ഈ ഫണ്ട് എവിടുന്നാണ്? വേർ ഇസ് എ ക്യാപിറ്റൽ കമ്മിങ് ഫ്രം? അതും ഒരു കാര്യമാണല്ലോ. പടം എടുത്തോ നിങ്ങൾ, KGF എടുക്കുവോ, നിങ്ങൾ എന്നെ ബാഹുബലി എടുക്കുവോ ഒക്കെ ചെയ്തോ, പക്ഷേ അതിനകത്ത് ആൾക്കാരുടെ മസ്തിഷ്കത്തെ പോലും അവനെ അങ്ങ് അത്രയേ മാത്രം ആരാധനയോടുകൂടി നോക്കി കാണുന്നത് നല്ലതല്ല. അത് ഇൻ്റലക്ച്വലി, ഇൻ്റലിജൻ്റ്ലി, അല്ലെങ്കിൽ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് നോക്കുമ്പോൾ അത് വളരെ പരിതാപകരമാണ്. അങ്ങനല്ല വേണ്ടത്. അവിടെ ഒരു ഇക്വാലിറ്റി ഉണ്ട്. അവൻ വരുന്നു, കാരണം അത്രയും ക്രൗഡ് വരുന്നു, അവൻ വലിയ രാജാവിനെ പോലെ വരുന്നു പോകുന്നു. രാജാവ് പോയിട്ടില്ല ഇപ്പോഴും ഇവിടുന്ന്. നമ്മളെല്ലാം ഏജൻസിയാണ്. ഞാനും നീയും എല്ലാം വ്യക്തിഗതമായ ഏജൻസിയാണ്. നമ്മൾ സിറ്റിസൺ ആവാൻ നോക്കുമ്പം നമുക്ക് നീ വീണ്ടും പറഞ്ഞു, ഞാൻ പറഞ്ഞു അങ്ങനെ നോക്കുമ്പോൾ അത് പോവുകയല്ല. ഞാൻ വീണ്ടും അത് പറയുന്നത് അങ്ങനെ അല്ലടാ, അത് വേണ്ട, അത് നല്ലതല്ലത്. അത് അത്രയും പേര് അവിടെ കൂടിയിരിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, എന്താണ് അങ്ങനെ ചെയ്യാനിരിക്കുന്നേ? എന്താണ് അത്? അവരുടെ ചോയ്സ് ആന്ന് പറയുമ്പം അവരുടെ ചോയ്സ് ആന്ന് പറഞ്ഞാലടാ എനിക്കൊന്നും പറയാനില്ല കേട്ടോ. പക്ഷെ എനിക്കിവിടെ പിന്നെയും പറയാനുള്ളു, അതത്ര സംതിങ് ദേ ആർ ബിക്കമിങ് ലോവർ. അവരങ്ങനെ ഒരാളുടെ വേണ്ടി അങ്ങനെ പോയി ഇരിക്കാനായിട്ട് അത് വളരെ ലോവർ സീനാണത്. അത് ഇവൻ്റെയൊക്കെ ബൂസ്റ്റിങ്ങിനെല്ലാം കാരണം ഇതുകൊണ്ട്. അവൻ സാധാരണക്കാരനെ പോലെ ആവട്ടെ, അവൻ നമ്മളെ പോലെ ആവട്ടെ, അവൻ എഫേർട്ട് ഇടുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ കല്ലുപണിക്കാർ, അല്ലെങ്കിൽ നമ്മളിവിടെ കെട്ടിടം പണിയുന്നവർ, അവരും താരങ്ങളാണ്. അവരിവരെയൊക്കെ വലിയ താരങ്ങളാണ്. അവരെന്ത് എഫേർട്ട് ഇടുന്നുണ്ട്?
അല്ലേലും നല്ല റോഡ് പണിയുന്നവർ, ഈ മുതുവയിലത്ത് റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നവർ, അവരെന്ത് എഫേർട്ട് ഇടുന്നുണ്ട്? അവരെ ആരും താരമാക്കുന്നില്ല, ഇവർ എഫേർട്ട് ഇടുന്നുണ്ടെന്നല്ലേ പറയുന്നത്? കലയാണല്ലോ ശരി, ഇത് കലയാകുമ്പോ, കലയാകുമ്പോ അങ്ങ് ഗ്ലാമറൈസ് ചെയ്ത് കഴിയുമ്പോ ഉള്ള പ്രശ്നങ്ങളുണ്ട്. ഈ സാധാരണ നിലവിൽ നിന്നുകൊണ്ട് ഓരോരുത്തർ ചെയ്യുന്നത് ഇതെങ്ങനെയാണ്? ഇത് ഇവർ മാത്രം ഇത്ര കിങ്ങി പോലാവുന്നു, ബാക്കിയുള്ളവര്, ഈ അഭിനയിക്കാൻ കഴിവുള്ള എത്രയോ പിള്ളേരുണ്ട്, അല്ലെങ്കിൽ വരയ്ക്കുന്നത് തന്നെ, ഈ വരയുടെ കാര്യത്തിലും അത് ഇങ്ങനെ ഒരു ഒരു ഗ്ലാമറൈസേഷൻ ഉണ്ട്, ഒരു ഒരു ജാതി തിരിയുന്ന പോലെ ഇവിടെ ഒരു ഒരു തിരിയലുണ്ട്. ഒരുത്തൻ ചെയ്തത്, ഒരു മുഴുത്തവൻ ചെയ്യുന്നത് കിടിലനും സെയിം വർക്ക് വേറൊരു സാധാരണക്കാരൻ ചെയ്യുമ്പോൾ പുച്ചു, ഇങ്ങനെയുണ്ട്. അവിടെയാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു കുത്തക സിനിമയായത് നമ്മുടെ ഇവിടെ എല്ലാം. ഇത് ലോകം മുഴുവൻ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും കേട്ടോ, കുത്തക സിനിമയുണ്ട്, പോട്ടെ, അത് പിന്നെ പലരും പല രീതിയിലൊക്കെ വരുന്നു, പക്ഷെ മെയിൻ സ്ട്രീമിലേക്കാണ് പോകുന്നത്. ഒരു പാരലൽ സിനിമയൊക്കെ വലിയ പാടാം, പിന്നെ യൂട്യൂബ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറേയൊക്കെ കയറി വരുന്നു. അപ്പം ഇവരുടെ കയ്യിൽ ഈവൻ പവറിൽ പോലും അവർക്ക് റോളുണ്ട് കേട്ടോ, ഈവൻ പോലും പൊളിറ്റിക്കലി പോലും അവർക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്, അവർ ഇൻഫ്ലുവൻഷ്യൽ അവർ. അപ്പൊ സാധാരണക്കാർ, അത് അത് ഡെമോക്രസിയുടെ ഡിക്ലൈനാണ്. അത് കുറെ പേര് പണവും എല്ലാം വെച്ച് ഈ പറയുന്ന കമ്മ്യൂണിസം പറയുന്നവന്മാർ അവിടെ ഇരുന്നുകൊണ്ട് ഇത് തന്നെ ഇവന്മാർ തന്നെ മാറി, ഇപ്പൊ നീ പറഞ്ഞ പോലെ ലാവ്ലിനൊക്കെ ചെയ്ത് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോഴും അടിത്തടി മട്ടുപോലെ കിടക്കുന്നവൻ അവിടെ വീണ്ടും അടിഞ്ഞ് അവൻ അവിടെ കിടക്കുക, വീണ്ടും അവൻ അവിടെ വീണ്ടും കുപ്പത്തൊട്ടിയിലും അല്ലേല് തോട്ടറമ്പിലും അല്ലെ പുറമ്പോക്കിലും ആ അവന്മാരെല്ലാം കിടക്കുന്നത്, മനസ്സിലായോ? അത് ഇതുകൊണ്ടാ എന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിലെ കാശെന്ന് പറയുന്നത് എൻ്റെ കയ്യിലെ അവൻ്റെ പോക്കറ്റ് വീർത്തത് എനിക്ക് കിട്ടാനുള്ള പൈസയാണ് എന്ന് പറയുന്ന യുക്തിയല്ല കേട്ടോ, അത് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് യുക്തിയല്ലത്. അവൻ എടാ അവൻ്റെ ക്യാപിറ്റലും ഇതുമെല്ലാം അവൻ തന്നെ ഉണ്ടാക്കിയതാണ്, പക്ഷെ പൊതു അവൻ ഫണ്ട് ചെയ്യുന്ന റേസ് ചെയ്യുന്ന പൊതു ക്യാപിറ്റലുണ്ട്, അതെവിടാണെന്നറിയണം. ഞാൻ പറയുന്ന സ്ഥലത്ത് ഡീസെൻട്രലൈസേഷൻ ആടാ ഞാൻ പറയുന്നത്. ഈ ഡീസെൻട്രലൈസേഷൻ നടക്കേണ്ടതുണ്ട് ശരിക്കും. വികേന്ദ്രീകരണം കോൺസെൻട്രേറ്റ് ചെയ്യാതെ വികേന്ദ്രീകരണം